നമസ്തേ ജിലുസ് ഫ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ആരെങ്കിലും നമ്മോട് ഒരു ദിവസം ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം എന്താണ് അഥവാ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്തായിരിക്കും നമ്മുടെ മറുപടി പ്രിയമുള്ളവരെ അനുദിന ജീവിത യാത്രയിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ തേടിയുള്ള നമ്മുടെ ഈ ചെറിയ യാത്രയിൽ പലപ്പോഴും ദൈവത്തെ അറിയാതെയാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ പ്രതികൂലങ്ങൾ അനവധിയാണ് അപ്പോൾ ദൈവത്തിൽ ആഴമായി നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് തക്കതായ സ്ഥാനം അർഹമായ സ്ഥാനം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ ആ യാത്ര വളരെ മനോഹരമായി തീരും പ്രശസ്തനായ ആങ്കലേയ കവി ടെന്നിസൺ പ്രഭു ഒരു ദിവസം തൻ്റെ ഉദ്യാനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് വർണ്ണ അതായത് പലതരത്തിലുള്ള പൂക്കൾ നൽകുന്ന ആ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ടെന്നിസൺ പ്രഭുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അങ്ങ് ഈശ്വരനെ പറ്റി അനേകം എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ഇപ്പോൾ പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അങ്ങയുടെ മനസ്സിൽ ഈശ്വരനുള്ള സ്ഥാനം എന്താണ് വളരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം ചിലപ്പോൾ അത് എങ്കിലും സ്വതസിദ്ധമായ തൻ്റെ മറുപടിയിലൂടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് ഇപ്രകാരം പറഞ്ഞു അതായത് ഈ പൂക്കൾക്ക് സൂര്യപ്രകാശം എങ്ങനെയാണോ അതുപോലെയാണ് ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഓരോ നിമിഷങ്ങളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം ഉളവാക്കുന്ന നിമിഷങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ജീവിതം അത് സന്തോഷം നിറഞ്ഞതായി മാറുകയാണ് ജീവിതം അർത്ഥപൂർണമായി മാറുകയാണ് അപ്പോൾ ദൈവത്തിനു വേണ്ടി നാം എന്തെങ്കിലും സഹിക്കുന്നതും അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി നാം എന്തെങ്കിലുമൊക്കെ വേദനിക്കുന്നതുമൊക്കെ അതിൽ നാം സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയണം ദൈവത്തിൽ നിന്ന് നാം എത്രമാത്രം അകന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് യഥാർത്ഥമായ സമാധാനം കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുകയുമില്ല അപ്പോൾ സന്തോഷം ലഭിക്കുവാനായിട്ട് ആ സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ ദർശിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്നിട്ട് വീണ്ടും തൻ്റെ സുഹൃത്തിനോടായി ഇങ്ങനെ പറയുകയാണ് ദൈവത്തെ നാം സ്നേഹിക്കണം ദൈവത്തെ നാം വിശ്വസിക്കണം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടുന്നതായ ഒരു സ്ഥാനം കൊടുക്കണം കാരണം സൂര്യപ്രകാശം സൂര്യപ്രകാശമില്ലായെങ്കിൽ ഈ ചെടികൾക്ക് ജീവനില്ല ഈ ചെടികൾക്ക് ജീവനില്ലായെങ്കിൽ ഇവയിൽ പൂക്കളില്ല ഈ പൂക്കളില്ലായെങ്കിൽ ഈ പൂന്തോട്ടമില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അത്ര പ്രാധാന്യം നാം ദൈവത്തിന് കൊടുക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലില്ലായെങ്കിൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുപോയില്ല എങ്കിൽ പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി വരും അതുകൊണ്ട് ഒരു കൃത്യമായ മറുപടിയാണ് തൻ്റെ സുഹൃത്തിന് അദ്ദേഹം നൽകിയത് പ്രിയമുള്ളവരെ ഇതിൽ പരം ഒരു നല്ല മറുപടി എന്താണ് വേണ്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന നൗകയുടെ അമരസ്ഥാനത്ത് ദൈവത്തിന് ഏറ്റവും അർഹമായ ഒരു സ്ഥാനം കൊടുക്കുക അപ്പോൾ അനുദിന ജീവിത യാത്ര ഏറ്റവും സന്തോഷവും സമാധാനവുമുള്ളതായി മാറും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന് വേണ്ടതായ സ്ഥാനം കൊടുക്കുമ്പോഴും നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ് ഇന്നത്തെ ഈ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ശുഭദിനാശംസകൾ